السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. വളരെ പ്രിയപ്പെട്ട എംഎസ്എമ്മിൻ്റെ ഈയൊരു ഹൈസെക്കിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കലാലയങ്ങളിലെ ശബ്ദമായ കൊച്ച അനുജന്മാരെ, അനുജത്തിമാരെ, ആദ്യമായി പാലക്കാട് ജില്ലാ ISM എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ ഈ പരിപാടിക്ക് അർപ്പിക്കുകയാണ്. കാരണം ഇത്ര നല്ല ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ MSMN ആണ് കഴിയുക എന്നത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് MSMN പ്രവർത്തകർ. ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. സൂചിപ്പിക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ എന്താണ് നമുക്ക് നൽകാനുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ പാരത്രികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി അവിടെ ഐഹികമായ ദുനിയാവിൽ ഏറ്റവും സൗകര്യമായ അല്ലെങ്കിൽ അള്ളാഹു സൗകര്യപ്പെടുത്തി തരുന്നത്, എളുപ്പത്തിലേക്ക് സൗകര്യപ്പെടുത്തി തരുന്നത് എന്ത് നൽകാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വഅമ്മാമൻ അഅത്ത വത്തഖ വസദ്ദഖ ബിൽഹുസ്ന ഫസനിയസ്സറുഹു ലിൽയുസ്ര, ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. MSM എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ, അവർ ആർജിച്ചെടുക്കുന്ന അറിവുകൾ, ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഏകരക്ഷിതാവിനെ മറ്റുള്ള ആളുകൾക്ക്, തങ്ങളുടെ സഹോദരങ്ങൾക്ക് പകർന്നു നൽകാൻ ശാസ്ത്രീയമായ അടിത്തറയുടെ ഒതുങ്ങി നിന്നുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ധാരാളം ശാസ്ത്രീയമായ സത്യങ്ങളെ കൃത്യമായും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അത് കൃത്യമായും ആ അറിവ് മറ്റുള്ള ആളുകളിലേക്ക് ശരിയായ ദൈവത്തെ കണ്ടെത്തുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെല്ലാം സമൂഹത്തിന് നൽകാനുണ്ട്. പലപ്പോഴും നല്ല കുട്ടികൾ എന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ പള്ളികളിൽ ചടഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന, വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടികളെയാണ് പറയാറുള്ളതെങ്കിൽ, ഏറ്റവും നല്ല കുട്ടികൾ പരിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് അവന്റെ പിന്നെ ഓരോ പ്രദേശങ്ങളിലും അവൻ നിർവഹിക്കേണ്ടുന്ന അവന്റെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന പന്തുകളിയിൽ അവന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണം. സാമൂഹികമായ പ്രവർത്തന മേഖലയിൽ സജീവമായ പങ്കാളിത്തം അവൻ്റേതുണ്ടായിരിക്കണം. രാഷ്ട്രീയമായ മേഖലയിൽ തന്റെ ദീൻ അത് പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാവുന്ന മേഖലകളിൽ ഉണ്ടായിരിക്കണം. അതാണ്, അതല്ലാതെ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്നവനല്ല, മറിച്ച് എല്ലാ പ്രദേശങ്ങളിലും സാമൂഹികമായ ജീവിതത്തിൽ അവൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, തന്നെ കൊണ്ട് സാധ്യമായ മേഖലകളിലെല്ലാം തന്റെ പങ്ക് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.